കൃഷ്യ പി എസ് കി ഡു സ്റ്റാലൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബജ്ജി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജ്ജിക്ക് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഹാഫ്, പിന്നെ അതിലേക്ക് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത്രയും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. മാവ് റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നമ്മുടെ കയ്യിലേക്ക് പോവാനായിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ചെത്താം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മളിങ്ങനെ സർക്കിൾ സർക്കിളായിട്ട് വേണം അരിയാൻ. ഇങ്ങനെ നമുക്ക് എല്ലാതും അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഇതിനായിട്ട് സ്റ്റൗവിൽ ഒരു അയൺ പാൻ വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇനി നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബോണ്ട ഇടാൻ തുടങ്ങാം. നമുക്ക് ഇങ്ങനെയാണ് ബജ്ജി ഉണ്ടാക്കുക. നമ്മളുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മാവിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുക. ഇനി അതിനടുത്ത് എണ്ണയിലേക്ക് ഇടുക. ഇനി അതിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം. നമ്മളിത് വരെ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കണം. ഒന്ന് ബജ്ജിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം. അപ്പം നമ്മുടെ ഒരു ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഇപ്പം രണ്ട് ബജ്ജി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ബജ്ജി റെഡി ആവും. അപ്പം എങ്ങനെയുണ്ട് ബജ്ജിയുടെ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.